നമസ്കാരം. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ പിൻവലിക്കണമെന്ന് കേന്ദ്രത്തോട് ആവശ്യപ്പെടാൻ സംസ്ഥാന സർക്കാർ ആലോചിക്കുന്നതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഗവർണർ കേരളത്തിന്റെ സമാധാനപരമായ അന്തരീക്ഷം തകർക്കാൻ ശ്രമിക്കുകയാണ് എന്ന ഗുരുതരമായ ആരോപണം രാഷ്ട്രപതി ഉൾപ്പെടെയുള്ളവരെ അറിയിക്കും. മോശമായ അന്തരീക്ഷത്തിലേക്കാണ് കേരളത്തിലെ കാര്യങ്ങൾ നീങ്ങുന്നത്. കേന്ദ്രം ആഗ്രഹിക്കുന്നത് മോശമായ അന്തരീക്ഷമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഗവർണറുടെ രീതികൾ കേന്ദ്രത്തിൽ ഉത്തരവാദിത്തപ്പെട്ടവരുടെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ട സമയം അതിക്രമിച്ചു. എന്തും വിളിച്ചു പറയാവുന്ന മാനസികാവസ്ഥയിലാണ് ഗവർണർ ഇപ്പോൾ. അദ്ദേഹത്തിന് വേറെ എന്തോ ഉദ്ദേശ്യങ്ങളുണ്ട്. നാട്ടിലാകെ പ്രശ്നങ്ങളുണ്ടെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നു. അദ്ദേഹം തന്നെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. ഇതുപോലെ ഒരു വ്യക്തിയെ ആർക്കാണ് ഉൾക്കൊള്ളാൻ കഴിയുക? സ്ഥാനമാനങ്ങൾ വേണമെന്ന് കരുതി തെറ്റായ മാർഗങ്ങൾ സ്വീകരിക്കുന്നയാളിനെ ആര് സ്വീകരിക്കും? കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിനിധിയാണ് ഗവർണർ. കേന്ദ്ര സർക്കാരിൻ്റെ ചില വക്താക്കൾ തന്നെ ഗവർണറെ ഇത്തരത്തിൽ പ്രതികരിക്കാൻ പ്രേരിപ്പിക്കുന്നതായാണ് വിവരം. ജനങ്ങൾ വിവേചന ബുദ്ധിയുള്ളവരാണ്. അവർക്കറിയാം കാര്യങ്ങൾ. സംഘപരിവാർ കാഴ്ചപ്പാടുകൾ നടപ്പാക്കുവാനാണ് ഗവർണർ ശ്രമിക്കുന്നത്. സെനറ്റിലേക്കുള്ള പാനൽ അദ്ദേഹത്തിന് എവിടെ നിന്നു കിട്ടി? വ്യക്തിപരമായി ശേഖരിച്ചതല്ലോ. സർവകലാശാല ശുപാർശ ചെയ്ത പേരുകളാണ് സാധാരണയായി ചാൻസലർ എന്ന നിലയിൽ ഗവർണർ സ്വീകരിക്കേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം സാമ്പത്തിക അടിയന്തരാവസ്ഥ വിഷയത്തിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വീണ്ടും ചീഫ് സെക്രട്ടറിയോട് വിശദീകരണം ആവശ്യപ്പെടും. നേരത്തെ ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് ചോദിച്ചെങ്കിലും ലഭിക്കാത്ത സാഹചര്യത്തിലാണ് ഇക്കാര്യം ഓർമ്മിപ്പിച്ച് വീണ്ടും കത്തയക്കുന്നത്. സംസ്ഥാനത്ത് സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കേണ്ട സാഹചര്യമാണെന്ന് ചൂണ്ടിക്കാട്ടി സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ചെയർമാൻ RS ശശികുമാർ ഗവർണർക്ക് നിവേദനം നൽകിയിരുന്നു. ഇതിന്റെ തുടർച്ചയായാണ് ചീഫ് സെക്രട്ടറിയോട് ഗവർണർ റിപ്പോർട്ട് തേടിയത്. SFI ഗുണ്ടകളുടെ സംഘടനയാണെന്നും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞു. കോഴിക്കോട് നഗരത്തിൽ 2 മണിക്കൂർ സ്വതന്ത്രമായി നടന്നിട്ടും ആരും തനിക്കെതിരെ പ്രതിഷേധിച്ചില്ല. മുഖ്യമന്ത്രി പോലീസ് സംരക്ഷണയിൽ പറഞ്ഞുവിട്ട ക്രിമിനലുകളാണ് പ്രതിഷേധിക്കുന്നതെന്നും ഗവർണർ പറഞ്ഞു. സുപ്രീംകോടതി വിധിയോടെ സർവകലാശാലയുടെ അധികാരം നഷ്ടപ്പെട്ട മുഖ്യമന്ത്രി വാടകയ്ക്കെടുത്ത ക്രിമിനലുകളെ തനിക്കെതിരെ അഴിച്ചുവിടുകയാണ്. സർവകലാശാലയിൽ വൈസ് ചാൻസലറെ നിയമിക്കാനുള്ള അധികാരം ചാൻസലർക്കാണെന്ന് സുപ്രീംകോടതി വ്യക്തമാക്കിയിരുന്നു. ഇത് സർവകലാശാലയെ പിഴിയുന്നവർക്ക് വലിയ തിരിച്ചടിയാണ്. സർവകലാശാലകളുടെ പ്രവർത്തനത്തിൽ അനാവശ്യമായി ഇടപെടാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ചാൻസലർ എന്ന നിലയിൽ സർവകലാശാലകളുടെ സ്വയംഭരണാവകാശം സംരക്ഷിക്കേണ്ടത് തന്റെ ബാധ്യതയാണെന്ന് ഗവർണർ പറഞ്ഞു. അതേസമയം കോഴിക്കോട് യാതൊരു സുരക്ഷാ പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ലെന്നും സുരക്ഷ പിൻവലിക്കാൻ രാവിലെ തന്നെ DGP പറഞ്ഞിരുന്നെന്നും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വ്യക്തമാക്കി. കാലിക്കറ്റ് സർവകലാശാല സെമിനാറിൽ പങ്കെടുത്തതിനു ശേഷം തിരുവനന്തപുരത്ത് തിരിച്ചെത്തി മാധ്യമങ്ങളോട് സംസാരിക്കവെയായിരുന്നു അദ്ദേഹം ഇത് പറഞ്ഞത്. BJP നിർദ്ദേശപ്രകാരമാണ് ഗവർണർ പ്രവർത്തിക്കുന്നത് എന്ന ആരോപണം ഉയരുന്നുണ്ടെന്ന് പറഞ്ഞ മാധ്യമ പ്രവർത്തകനോട് ഗവർണർ ക്ഷുഭിതനായി. BJP രാജ്യത്ത് നിരോധിച്ച സംഘടനയാണോ? തനിക്ക് ആരുമായും ബന്ധമുണ്ടാകാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. താൻ 2 കിലോമീറ്ററോളം കോഴിക്കോട് തെരുവിലൂടെ നടന്നു. തന്നെ കടകളിലേക്ക് വിളിച്ചു കയറ്റിയത് BJP ആൾക്കാരാണോ? തനിക്ക് ഹൽവ വായിൽ വെച്ച് തന്നവർ BJP ക്കാരാണോ? 3 മാസം മുൻപ് മാറ്റിവെച്ച ഒരു പരിപാടിയുടെ ഭാഗമായാണ് താൻ അവിടെ പോയതെന്നും ഗവർണർ പറഞ്ഞു. കോഴിക്കോട്ടുള്ള ജനങ്ങൾ തന്നോടുള്ള സ്നേഹമാണ് പ്രകടമാക്കിയതെന്നും ഗവർണർ കൂട്ടിച്ചേർത്തു. മിഠായി തെരുവിലൂടെ നടന്നിട്ട് അവിടെ യാതൊരു സുരക്ഷാ പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ലെന്നും ഗവർണർ ആവർത്തിച്ചു. സുരക്ഷാ ഉദ്യോഗസ്ഥർ കൂടെ നടക്കരുതെന്ന് നേരത്തെ തന്നെ പറഞ്ഞിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. സർക്കാരിനെതിരെ ഗവർണർ വിമർശനവും ഉന്നയിച്ചു. സർവകലാശാലകളിൽ അച്ചടക്കം തിരികെ കൊണ്ടുവരണമെന്ന് പറഞ്ഞ ഗവർണർ തന്നെ ആക്രമിച്ച SFI പ്രവർത്തകർക്കെതിരെ നടപടിയെടുത്തില്ലെന്നും വിമർശനം ഉന്നയിച്ചു.